സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ. കർഷകരുടെ ചീരകൃഷി വിളവെടുപ്പ് സമയമാണെങ്കിലും വിപണി കണ്ടെത്താനാകാതെ പ്രയാസപ്പെടുകയാണ് പലരും. ലോക്ക്ഡൌൺ കാരണം മാർക്കറ്റുകൾ അടച്ചതോടെ കച്ചവടം റോഡരികിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെ ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ ഗ്രാമപ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്തിട്ടുണ്ട്. മത്തരും വെള്ളരിയും വെണ്ടയും പച്ചമുളകും ചിരങ്ങയുമടങ്ങുന്ന പച്ചക്കറികൾ മിക്ക സ്ഥലത്തും വിളഞ്ഞു നിൽക്കുകയാണ്. ഇതിൽ പ്രധാനമാണ് ചീരകൃഷി. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്നതിനാൽ ഭൂരിഭാഗം കർഷകരും ചീരകൃഷി തിരഞ്ഞെടുത്തു. ഇതോടെ ഇവയുടെ വിൽപ്പന സാധ്യതയും നന്നെ കുറഞ്ഞു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കർഷകരെ സഹായിക്കാൻ ഇടനിലക്കാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പോരൂർ ചെറുകോടിലെ പാപ്പാടി നവാസ് കർഷകരിൽ നിന്നും ചീര വാങ്ങി റോഡരികിൽ വിൽപ്പന നടത്തുകയാണ്. മാർക്കറ്റിൽ അരക്കിലോ ചീരയ്ക്ക് 20 രൂപയാണ് വില. എന്നാൽ നവാസ് വിൽക്കുന്നത് 1 കിലോയ്ക്ക് 20 രൂപ നിരക്കിലാണ്. എങ്കിലും മഴയായതോടെ കച്ചവടം നന്നെ കുറഞ്ഞു. കർഷകരെ സഹായിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി നവാസിന് മുൻപിലുള്ളതിനാൽ ചീര തീരും വരെയാണ് കച്ചവടം. മുൻപ് നാട്ടിലുള്ള എല്ലാ വിളകളും മഞ്ചേരി മാർക്കറ്റിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇപ്പോൾ മാർക്കറ്റ് അടച്ചതോടെ കർഷകരും ഏറെ പ്രയാസത്തിലാണ്. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്നു. ഇത് 3 പതിറ്റാണ്ടിന്റെ സ്നേഹബന്ധം, പരിശുദ്ധമായ സുവർണബന്ധം.